യെസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. വെൽക്കം ടു അൺഅക്കാഡമി. പി എസ് സി പരീക്ഷയിൽ സ്ഥിരമായിട്ട് വരാറുള്ള, മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നാം കാണാറുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ദശാംശ സംഖ്യ. മാത്രവുമല്ല, പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് വന്നപ്പോൾ അതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നൊരു ഭാഗവുമാണ് ദശാംശ സംഖ്യ. ദശാംശ സംഖ്യ എന്ന ഭാഗത്ത് നിന്ന് മക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഉദ്യോഗാർത്ഥികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ദശാംശ സംഖ്യയുടെ ഹരണമാണ്. നമുക്കിന്ന് ദശാംശ സംഖ്യകളിൽ എങ്ങനെ ചുരുങ്ങിയ സെക്കൻഡുകൾ കൊണ്ട് തെറ്റുകൂടാതെ ചെയ്യാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കൂ മക്കളെ, ഈ ഒരു ചോദ്യം 0.08 × 2.5 / 0.025. നാം കൺവെൻഷനലി പഠിച്ചു വന്നൊരു രീതിയുണ്ട്, സ്കൂളിൽ നിന്ന് പഠിച്ച ഒരു രീതിയുണ്ട്. ആ രീതി പ്രകാരം മുകളിലും താഴെയും 10, 100, 1000, 10,000 തുടങ്ങിയ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുകയും അങ്ങനെ പോയിന്റ് ഒഴിവാക്കിയതിന് ശേഷം ഹരിക്കുകയും ചെയ്യുന്നൊരു മെത്തേഡാണ്. തൽക്കാലം നമുക്ക് ആ മെത്തേഡ് വേണ്ട, അത് തെറ്റാൻ സാധ്യതയുള്ളതാണ്. തെറ്റാൻ സാധ്യത കുറവുള്ള മറ്റൊരു ഈസി മെത്തേഡിലേക്ക് നമുക്ക് പോകാം. നോക്കൂ മക്കളെ, ചെയ്യേണ്ട പണി ഇത്രയേ ഉള്ളൂ. മുകളിൽ ദശാംശത്തിന് ശേഷം എത്ര അക്കങ്ങളുണ്ട് നോക്ക്. ഇവിടെ എത്ര അക്കമുണ്ട്? 1, 2, 3, 3 അക്കങ്ങളുണ്ട്. താഴെ ദശാംശത്തിന് ശേഷം എത്ര അക്കങ്ങളുണ്ട് നോക്കുക. താഴെയും എത്രയാണ്? 3 എണ്ണമാണ്. ഇതാണ് നമ്മുടെ ആവശ്യം. മുകളിലും താഴെയും ദശാംശത്തിന് ശേഷമുള്ള സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാകണം, തുല്യമല്ലെങ്കിൽ തുല്യമാക്കണം. അതെങ്ങനെയാണ് ആക്കുക എന്ന് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിൽ പറയാം. ഇവിടെ രണ്ടും തുല്യമാണല്ലോ. മുകളിൽ 3 സ്ഥാനം, താഴെയും 3 സ്ഥാനം. മുകളിലും താഴെയും സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണെങ്കിൽ ദശാംശം ഇല്ല എന്ന് കരുതുക. ദശാംശം ഇല്ലെങ്കിൽ ഈ സംഖ്യ എന്താകും? 0.08 എന്നത് 8 മാത്രമായി മാറും. 2.5 എന്നത് 25 മാറും. താഴെ 0.025 എന്നത് 25 മാറും. ക്ലിയർ ആണല്ലോ. ദശാംശം ഇല്ല എന്ന് കരുതിയാൽ പിന്നെ അവിടെ അതിനു മുമ്പുള്ള 0 ത്തിനൊന്നും ഒരു വിലയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ കിട്ടി. ഈ 25ഉം 25ഉം കൂടി വെട്ടിപ്പോയാൽ ബാക്കി എന്താണുള്ളത്? 8 ആണ് ബാക്കിയുള്ളത്. ക്ലിയർ ആണല്ലോ. ഇപ്പൊ നമുക്ക് ഉത്തരം ഇവിടെ 8 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ കൂടി ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങൾ മനസ്സിലാകും. ഇവിടെ നോക്കൂ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 7.459 / 0.0074549. ഇവിടെ പോയിന്റ് സ്ഥാനം ഒന്ന് കൗണ്ട് ചെയ്യൂ. മുകളിൽ പോയിന്റിന് ശേഷം 3 സ്ഥാനം, താഴെ പോയിന്റിന് ശേഷം 2, 4, 6 സ്ഥാനം. ശരിയാണല്ലോ. അപ്പോ മുകളിൽ 3 എണ്ണവും താഴെ 6 എണ്ണം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ മുകളിലും താഴെയും തുല്യമായിരുന്നു, ഇവിടെ രണ്ടും ഡിഫറൻറ്റ് എണ്ണമാണ്. അപ്പൊ എന്ത് ചെയ്യണം? രണ്ടും തുല്യമാക്കണം. തുല്യമാക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം പ്രത്യേകം ഓർക്കണേ, എവിടെയാണോ സ്ഥാനം കുറവുള്ളത് അവിടെ അഡീഷണൽ 0 കൊടുക്കുക. ഇവിടെ മുകളിൽ 3 എണ്ണവും താഴെ 6 എണ്ണവുമാണല്ലോ. മുകളിൽ 3 സ്ഥാനത്തിന്റെ കുറവുണ്ടല്ലോ. അപ്പൊ 3, 0 അഡീഷണലായിട്ട് കൊടുക്കുക. ക്ലിയർ? ഇപ്പൊ എന്തായി? മുകളിലും താഴെയും സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമായി. സാറേ, അപ്പൊ അവസാനം 0 ഇട്ടാൽ വല്ല വിലയുണ്ടോ? ഒരു വിലയില്ല. വില ഇവിടെ വിഷയമല്ല. നമുക്കിവിടെ വേണ്ടത് ഇപ്പോൾ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാവണം. അതായല്ലോ, അത് മാത്രം മതി. മുകളിലും താഴെയും ദശാംശത്തിന് ശേഷമുള്ള സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമായി. ഇനി ചെയ്യേണ്ട പണി, ദശാംശം ഒട്ടുമില്ല എന്ന് കരുതുക. അപ്പൊ ഈ സംഖ്യ എന്താകും? 7, 4, 5, 9, 1, 3, 0 / താഴെ ദശാംശം ഇല്ലെങ്കിൽ ആ 0 ത്തിനൊന്നും വരില്ല. അപ്പൊ 7459 മാത്രം. ക്ലിയർ ആണല്ലോ. ഇനി നോക്കി, ഇത് നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ വെട്ടിക്കളയാം. വെട്ടിക്കഴിഞ്ഞാൽ അത് 1 ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 3, 0 ഉണ്ട്. ഉത്തരം എന്ത് കിട്ടി? 1000 എന്ന ഉത്തരം കിട്ടി. വളരെ ക്ലിയർ ആണ്. മുകളിലും താഴെയും ദശാംശത്തിന് ശേഷമുള്ള സ്ഥാനങ്ങളുടെ എണ്ണം കൗണ്ട് ചെയ്യുക. എവിടെയാണോ കുറവുള്ളത് അവിടെ അഡീഷണൽ 0 കൊടുത്തിട്ട് എണ്ണം തുല്യമാക്കുക. പോയിന്റ് ഒട്ടും ഇല്ലാന്ന് കരുതുക, ഹരിക്കുക. ഹരിച്ചു കഴിഞ്ഞ് കിട്ടുന്നതിൽ സ്വാഭാവികമായിട്ട് ദശാംശ സ്ഥാനം ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമ്മുടെ വകയായിട്ട് ദശാംശ സ്ഥാനം ഒന്നും കൊടുക്കണ്ട.
സാധാരണ ഗുണനത്തിൽ നാം അഡീഷണൽ കൊടുക്കാറുണ്ടല്ലോ കൗണ്ട് ചെയ്തിട്ട്. അത്തരത്തിലൊന്നും ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കണേ, 40 × 0.04 × 0.04 divided by 0.4 × 0.4 × 0.4 മുകളിൽ ആകെ സ്ഥാനം കൗണ്ട് ചെയ്യുക, 2, 2, 4 താഴെ 1, 2, 3 താഴെ 3 സ്ഥാനം. ഓക്കെ, മുകളിൽ 4 താഴെ 3, താഴെ ഒരു സ്ഥാനത്തിന്റെ കുറവുണ്ട്, ഒരു 0 കൊടുക്കുക. ക്ലിയർ? ഇപ്പൊ മുകളിലും താഴെയും 4 വീതമായി. ഇനി ഇതിലൊട്ടും പോയിന്റ് ഇല്ല എന്ന് കരുതുക. അപ്പൊ ഏതൊക്കെ വരിക? 40 × 4 × 4 താഴെ ഇതൊക്കെ എന്തായി മാറും? 4 × 4 × 40 ക്ലിയർ? എന്ത് ചെയ്യും? ഈ 4 ഉം 4 ഉം വെട്ടിപ്പോകും. സെയിം ആണ് മുകളിലും താഴെയും, ഓരോ 4 ഉം വെട്ടിപ്പോകും. ബാക്കി എന്താണുള്ളത്? ദാറ്റ് ഈസ് 1. സോ ദ ആൻസർ ഈസ് 1. ഇത്രയേ ഉള്ളൂ. ഈസി ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16.16 16.16 × 0.8 ഓക്കെ, മുകളിൽ ദശാംശത്തിന് ശേഷം 2 സ്ഥാനം, താഴെ ദശാംശത്തിന് ശേഷം 1 സ്ഥാനം. താഴെ ഒരു സ്ഥാനത്തിന്റെ കുറവുണ്ട്, അപ്പൊ താഴെ എന്ത് ചെയ്യണം? ഒരു 0 അഡീഷണൽ കൊടുക്കണം. ക്ലിയർ? ഇനി ഇതിലൊട്ടും ദശാംശം ഇല്ല എന്ന് കരുതുക. അപ്പൊ മുകളിൽ എന്തായി? 1616, താഴെ എന്തായി? 80. ക്ലിയർ ആണല്ലോ. ഇനി നോക്കൂ, നമുക്ക് 8 കൊണ്ട് വളരെ ഭംഗിയായിട്ട് വെട്ടാം. 8 ഇതിൽ 1 തവണ 0 ഇറക്കി എഴുതി, 16 2 തവണ, 1 പോകില്ല 0 കൊടുക്കും, വീണ്ടും 16 2 തവണ. അപ്പൊ 202/10 എന്നായി. 10 കൊണ്ട് എങ്ങനെയായിരിക്കുക? 10, 100, 1000 തുടങ്ങിയ സംഖ്യകൾ കൊണ്ട് ഹരിക്കുന്നത് അവസാനത്തിൽ നിന്നും എത്ര 0 ഉള്ളത് അത്രയും സ്ഥാനം പോയിന്റ് മാറ്റിയിടുക. അപ്പൊ ഇതെന്തായി മാറും? 10ൽ 1 0 ആണ്, 20.2 കിട്ടി. ക്ലിയർ ആണല്ലോ. ഇവിടെ സ്വാഭാവികമായിട്ട് പോയിന്റ് വന്നതാണ് ഈ കാൽക്കുലേഷനിൽ, നമ്മളായിട്ട് പോയിന്റ് ഒന്നും കൊടുത്തതല്ല. ഇതാണ് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ട് പോയിന്റ് ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അത് ചെയ്യേണ്ടെന്ന് മാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കാം. നോക്കണേ, 100.75 × 25 മുകളിൽ പോയിന്റിന് ശേഷം 2 സ്ഥാനം, താഴെ ഒട്ടും സ്ഥാനമില്ല, വേണമെങ്കിൽ പറയാം താഴെ 0 സ്ഥാനം എന്ന് പറയാം. മുകളിൽ 2 താഴെ 0. അപ്പൊ താഴെ 2 സ്ഥാനം കൂടി വേണം. പോയിന്റ് കൊടുക്കുക, പോയിന്റ് ഇല്ലല്ലോ, പോയിന്റ് കൊടുത്ത് 2 0 കൊടുക്കുക. ഇപ്പൊ മുകളിലും താഴെയും 2 സ്ഥാനമായി. ഇനി പോയിന്റ് ഇല്ല എന്ന് കരുതുക. അപ്പൊ 100 × 75 × 25 2 0. ഇനി നമുക്ക് സുഖമായിട്ട് 25 കൊണ്ട് വെട്ടാലോ. 25 ഇതിൽ 1 തവണ, 2 0 എഴുതി. 100 100 4 തവണ, 7 പോവില്ല, 75 3 തവണ. അപ്പൊ 403/100. ഞാൻ പറഞ്ഞല്ലോ 100 കൊണ്ട് ഹരിക്കണം. എന്ത് ചെയ്യണം? 2 0 ഉണ്ട് അതിനകത്ത്, 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. അപ്പൊ 4.03. ഓക്കെ, ഈ കാൽക്കുലേഷനിൽ സ്വാഭാവികമായിട്ട് 0 വന്നു, അല്ല നമ്മളായിട്ട് 0 കൊടുത്തു, സോറി പോയിന്റ് വന്നു, അല്ല നമ്മളായിട്ട് പോയിന്റ് കൊടുത്തതല്ല. അതേസമയം കഴിഞ്ഞ 2-3 ക്വസ്റ്റ്യനിൽ അവിടെ പോയിന്റ് വന്നിരുന്നില്ല, കാരണം അവിടെ സ്വാഭാവികമായിട്ട് പോയിന്റ് ഇല്ല. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. നോക്കണേ, 6 കുറച്ച് വലിയ ക്വസ്റ്റ്യൻ, സോറി, 0.00049 × 0.40 അല്ലെ, 1, 2, 3, 4 81 ഡിവൈഡഡ് ബൈ 81 എന്നാ വായിക്കൽ കേട്ടോ. 0.30009 × 0.40 അല്ലെ, 1, 2, 3, 4, 7 നോക്കൂ. മുകളിൽ എത്ര സ്ഥാനമുണ്ട് മൊത്തം? ഇവിടെ 4 സ്ഥാനം, ഇവിടെ 6 സ്ഥാനം, 4 ഉം 6 ഉം 10 സ്ഥാനം മുകളിൽ. താഴെ പോയിന്റിന് ശേഷം ഇവിടെ 4 ഇവിടെ 5, 5, 4, 9 സ്ഥാനം താഴെ. ക്ലിയർ ആണല്ലോ. മുകളിൽ 10 സ്ഥാനവും താഴെ 9 സ്ഥാനവും. അപ്പൊ എവിടെയാണോ സ്ഥാനം കുറവുള്ളത് അവിടെ അഡീഷണൽ 0 കൊടുക്കുക. അപ്പൊ താഴെയും 10 മുകളിലും 10. ഓക്കെ, ഇനി പോയിന്റ് ഇല്ല എന്ന് കരുതുക. പോയിന്റ് ഇല്ലെങ്കിൽ എന്താകും? മുകളിൽ 49 × 81 പോയിന്റ് ഒട്ടും ഇല്ലല്ലോ. താഴെയോ 9 × 70 എന്നാകും. ക്ലിയർ ആണല്ലോ. ഇവിടെ 7 0 വന്ന്, ഇവിടെ 9 മാത്രം. ഇനി നമുക്ക് വളരെ ഭംഗിയായിട്ട് സന്തോഷത്തോടു കൂടി വെട്ടാം. 9 × 81 9 തവണ, 7 കൊണ്ട് വെട്ടാം, ഇത് 10 മാറും. 7 × 7 = 49. അപ്പൊ ഇതിൽ 7 തവണ, 7 × 9 എന്ന് പറഞ്ഞാൽ 63/10. ഒരു സ്ഥാനം മാറ്റിയിടാം, 10 കൊണ്ടുള്ള ഹരണമാണ്. അപ്പൊ 6.3. ക്ലിയർ ആണല്ലോ. ഇതിൽ ഇത്രമാത്രമേ ഉള്ളൂ മക്കളെ. ദശാംശ സംഖ്യകൾ ഹരിക്കാനുള്ള ചോദ്യം കണ്ടാൽ
നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മുകളിൽ ദശാംശത്തിന് ശേഷം എത്ര സ്ഥാനം ആകെയുണ്ടെന്ന് കൗണ്ട് ചെയ്ത് എഴുതുക. താഴെ ആകെ എത്ര സ്ഥാനം ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് എഴുതുക. രണ്ടും ഡിഫറെന്റ് ആണെങ്കിൽ എവിടെയാണോ സ്ഥാനം കുറവുള്ളത് അവിടെ അഡീഷണൽ സീറോ കൊടുക്കുക. പിന്നെ ഇതിലൊട്ടും പോയിന്റ് ഇല്ലാന്ന് കരുതുക. പോയിന്റ് ഇല്ലെങ്കിൽ ഈ സംഖ്യകൾ എന്താകുമെന്ന് എടുത്തെഴുതുക. വെട്ടാനുള്ളത് വെട്ട്, പിന്നെ ഗുണിക്കാനോ 10 കൊണ്ട് അരിക്കാനോ 100 കൊണ്ട് അരിക്കാനോ അതും ചെയ്യാം. ദാറ്റ് ഇസ് ദ ആൻസർ. ഓക്കെ, വെരി ഗുഡ്.